രണ്ടാമതൊരു വിവാഹം കഴിക്കുമ്പോൾ ആ ഭാര്യയും ഈ ഭാര്യയും ഒന്നിപ്പിച്ച് കൊണ്ടുപോകുന്നിടത്ത് നല്ല പ്രതിസന്ധി വിവാഹം കഴിച്ചവർക്കുണ്ടാകും അതുണ്ടാകുമെന്നറിയാതെയാണോ ഇദ്ദേഹം വിവാഹം കഴിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഈ സംശയം ചോദിക്കുമ്പോഴാണ് നമ്മുടെ ഒരു കാര്യം കാരണം ഇതൊരു ദിവസത്തിൻ്റെ വിഭജനത്തിൽ മാത്രം ഒതുങ്ങുന്ന കാര്യമല്ല ഇനി അവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോഴും അവരെ സംരക്ഷിക്കുമ്പോഴും അവർക്ക് അസുഖമായാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോഴും അവിടെ പോയി നിൽക്കുമ്പോഴും എല്ലാ സന്ദർഭത്തിലും എന്തു ചെയ്യും ഈ രണ്ടാമതൊരു വിവാഹത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഭാര്യ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിൽ രണ്ടാമതൊരു വിവാഹം കഴിക്കാൻ അനുവാദമുണ്ട് ഒരാൾ ആവശ്യക്കാരനാണെങ്കിൽ അയാൾക്ക് വിവാഹം കഴിക്കാം പക്ഷേ വിവാഹം കഴിച്ചാൽ ഉണ്ടാകാവുന്ന പ്രതിസന്ധി ഇപ്പോൾ വിവാഹിതനല്ലാതെ നടക്കുന്നതിനേക്കാളും കുറച്ച് ഉത്തരവാദിത്തം വിവാഹം കഴിച്ചാൽ കൂടുതൽ ഒരു വിവാഹമാണെങ്കിലും കഴിച്ചാൽ കൂടുതലാവും അപ്പോൾ ആ പ്രതിസന്ധികളെ മുന്നിൽ കണ്ടുകൊണ്ടാണ് അയാൾ വിവാഹം കഴിക്കേണ്ടത് വിവാഹം കഴിച്ച് കഴിയുമ്പോൾ ഭാര്യനെ നോക്കണം ഭാര്യയ്ക്ക് ചെലവുകൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ബുദ്ധിമുട്ട് ആണെന്ന് പറഞ്ഞാൽ അർത്ഥമല്ലോ അതേപോലെ രണ്ട് ഭാര്യമാരാകുമ്പോൾ ഈ ദിവസത്തിൻ്റെ വിഭജനം ഈ കാര്യങ്ങളിലൊക്കെ ബുദ്ധിമുട്ട് വരും പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇതിൽ ശക്തമായ താക്കീത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുണ്ട് അങ്ങനെ ഒരു അനീതി ഒൾ കാണിക്കുകയാണെങ്കിൽ എന്താണ് അവൻ എന്തു ചെയ്യും ഒരു ഭാഗം ചെരിഞ്ഞവനായ നാളെ പരലോകത്ത് വരും അറിയുമ്പോൾ അതേപോലെ തന്നെ നീതി കാണിക്കണം എന്നുള്ളത് വിശുദ്ധ കുർഹാന ആശയങ്ങൾ നമുക്ക് കാണാൻ പറ്റും മനസ്സുകൊണ്ട് ഒരു പക്ഷേ രണ്ടാളോടും തുല്യ നീതി കാണിക്കൽ ഒരു പക്ഷേ മനസ്സുകൊണ്ട് പറ്റാതിരിക്കും അത് പല ഹരസ്തു നിങ്ങൾ എത്ര താല്പര്യപ്പെട്ടാലും ഒരേ തുല്യ സ്നേഹം രണ്ടു പേരോടും കാത്തു സൂക്ഷിക്കൽ ഒരു പക്ഷേ മനസ്സിൻ്റെ അവസ്ഥയിൽ പ്രായോഗികമാവില്ല എന്നാൽ ഭാഗ്യമായി താമസം പിന്നെ മബീത്താണെങ്കിലും താമസമാണെങ്കിലും അതുപോലെ തന്നെ ചിലവാണെങ്കിലും എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം ഒരേപോലെ നൽകാൻ ബാധ്യസ്ഥരാണ് പിന്നെ ചിലപ്പോൾ ചില പ്രായോഗിക പ്രശ്നങ്ങളുണ്ടാവും എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഒരാൾക്ക് രണ്ട് ഭാര്യമാരുണ്ട് ഒരു ഭാര്യ യൂറോപ്പിലാണ് ഒരു ഭാര്യ ഇന്ത്യയിലാണ് ഒരു പക്ഷേ ഇന്ത്യയിലേക്ക് വരുന്ന എളുപ്പം അയാൾക്ക് യൂറോപ്പിൽ പോകാണ്ടായിക്കോളൊന്നുമില്ല അപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യാം പ്രായോഗിക പ്രശ്നങ്ങൾ ഉണ്ടാവാം അങ്ങനെയുള്ള ആളുകൾ ചോദിക്കുമ്പോൾ പണ്ഡിതന്മാർ എന്ത് ചെയ്യുന്നുണ്ട് അയാൾക്ക് പ്രായോഗികമാകുന്ന നിർദ്ദേശങ്ങൾ പറ്റും എന്ന് പറയുന്നുണ്ട് അതൊക്കെ ചില ഇളവുകളാണ് അതല്ലാത്ത സ്ഥിതിക്കെല്ലാം എന്ത് ചെയ്യണം അവർ ഒരുപോലെ കൊടുക്കാൻ നിർബന്ധിതരാണ് അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നതിൽ ഇതിൽ പറയുന്ന ഒരു കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് ഞാൻ അങ്ങനെ രണ്ടാമത്തെ ഭാര്യയോട് അവൾ നിർബന്ധത്തിന് നാട്ടിൽ പോവുകയും അവളുമായി കൂടുതൽ സഹകരിക്കുകയൊക്കെ ചെയ്താലും എനിക്ക് ഒന്നാമത്തെ ഭാര്യ നഷ്ടപ്പെടുന്നതാണ് അയാൾ പറയുന്നത് അവിടെയാണ് ഞാൻ പറഞ്ഞത് വിവാഹം കഴിച്ചാൽ ഇത്തരം ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് മുൻകൂട്ടി കണ്ടില്ലെങ്കിൽ വെറുതെ ഒരു പെൺകുട്ടിയെ കൂടെ വിധവയാക്കുക എന്നുള്ള ഒരു ഒരു കർമ്മം മാത്രമേ ഇതിലൂടെ നടക്കുന്നുള്ളൂ കാരണം വിവാഹം കഴിച്ചാൽ അയാൾ എന്ത് ചെയ്യണം ആ പ്രതിസന്ധികളെ മുഴുവനും തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ തയ്യാറാവണം അപ്പോൾ ഇവിടെ ഞാൻ പത്ത് ദിവസം പോട്ടെ അഞ്ച് ദിവസം എങ്ങനെയൊക്കെ യാചിച്ച് ഒരു ഭാര്യയോട് യാചിച്ച് മറ്റേ ഭാര്യയ്ക്ക് ഡേറ്റ് വാങ്ങിക്കൊടുക്കുക എന്നുള്ളത് എന്തല്ല ഒരു പ്രായോഗിക ജീവിതത്തിൽ നടക്കുന്ന കാര്യമല്ല അപ്പോൾ എന്ത് ചെയ്യണം രണ്ട് പേരോടും തുല്യനീതിയോടെ മുന്നോട്ട് പോകും പോകുമെന്നുള്ള കണിഷ്യമായ തീരുമാനമെടുത്തിട്ട് എന്ത് ചെയ്യണം അയാൾ മുന്നോട്ട് പോകണം കാരണം ഇവിടെ നമ്മളെന്താണെന്ന് വെച്ചാൽ രണ്ട് ഭാര്യ ഇപ്പോൾ നമുക്കൊരാൾ നമ്മൾ ഇപ്പോൾ ഇയാളുടെ വിവാഹത്തെക്കുറിച്ച് ഇപ്പോൾ ആദ്യം രണ്ടാമത്തെ ഭാര്യ പറയുകയാണ് ഞാൻ വളരെ ആഗ്രഹിച്ചിട്ടൊരു വിവാഹം എനിക്ക് കിട്ടിയതാണ് അദ്ദേഹം ഗൾഫിലാണ് അവർ രണ്ടാളും അവിടെ താമസിക്കുകയാണ് ഇവിടെ വരുന്ന സമയത്തെങ്കിലും എൻ്റെ കൂടെ നിൽക്കാൻ ഒരു അവസരം അദ്ദേഹം തരണ്ടേ എന്നൊക്കെ ചോദിച്ചൊരു പരാതി വരുമ്പോൾ നമ്മളെന്താ പറയാം അവളുടെ അവകാശമാണ് നിങ്ങളത് കൊടുക്കണം എന്നല്ലേ പറയാം എന്നാൽ ഒന്നാമത്തെ ഭാര്യ പറയണം ഇപ്പോൾ എന്താണ് ഇപ്പോൾ വിവാഹം കഴിഞ്ഞോക്കുമ്പോൾ ആയൊക്കെ രണ്ടാമത്തെ ഭാര്യനോടാണ് താല്പര്യം അവിടെയാണ് എപ്പോഴും ഉള്ളത് ഞാൻ എന്താ ചെയ്യും എത്ര കാലമായിട്ട് ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കുകയാണ് എന്ന് പറയുമ്പോൾ അവരുടെ വേദന നമ്മൾ കാണണ്ടേ അപ്പോൾ നമുക്ക് പറയാൻ പറ്റുമോ നിങ്ങൾ എന്നാൽ പിന്നെ രണ്ടാമത്തെ ഭാര്യ ഇടയ്ക്ക് നാൽപ്പത് ദിവസം നിന്ന് അല്ലെങ്കിൽ ഇരുപത് ദിവസം നിന്ന് അവിടെ പത്ത് ദിവസം പോയാൽ മതി എന്നാൽ ആർക്കെങ്കിലും പത്ത് കൊടുക്കാൻ പറ്റുമോ അതെന്തായിരിക്കണം നമ്മൾ വിവാഹം കഴിച്ചാൽ നമ്മൾ കണിശമായി എന്തു ചെയ്യണം അത് നീതിപൂർവ്വം മുന്നോട്ട് പോകാൻ എന്ത് ചെയ്യണം പരിശ്രമിക്കണം എന്ന് മാത്രമേ നമുക്ക് നീ പറയാൻ പറ്റുള്ളൂ പിന്നെ നിബന്ധനകൾ വേണം ഏത് വിവാഹം കഴിക്കുന്ന സമയത്ത് നിബന്ധന പറയാം എന്താണ് എനിക്ക് ദിവസത്തിൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല രണ്ടാളോടും തുല്യമായിട്ട് എനിക്ക് വരാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട് അതിൻ്റെ പ്രായോഗികത എന്ത് അത് ബോധ്യപ്പെട്ട് അവർ സമ്മതിക്കണം ഓ മതി ഏ നിങ്ങൾ എന്ത് ചെയ്യുകയാണ് ഒന്നാമത്തെ പാരും കൂടെ താമസിച്ചോളൂ ഒരു മാസത്തെ ഒരാഴ്ച രണ്ടായിരത്തി ഒന്നൊന്നാം മതി അല്ലെങ്കിൽ ഒരു വർഷത്തിൽ രണ്ട് മാസം ഒന്നൊന്നാൽ മതി എന്നൊക്കെ ഒരു നിബന്ധനയുടെ അടിസ്ഥാനത്തിലാണ് എങ്കിലെന്ത് ചെയ്യാൻ പറ്റും ആ നിബന്ധന പാലിച്ചാൽ മതി അതല്ല ഞാൻ എന്തു ചെയ്യും ഒന്നാമത്തെ പോലെ പോലെ തന്നെ നിന്നെ സംരക്ഷിക്കും എന്ന് പറഞ്ഞ് വിവാഹം കഴിച്ചതാണെങ്കിൽ അങ്ങനെ തന്നെ സംരക്ഷിച്ച് മുന്നോട്ട് പോകണമെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്